മുക്കം നഗരസഭ മുക്കത്ത് നടപ്പാക്കിയ ഗതാഗത പരിഷ്കാരം ഫലം കണ്ടില്ല. അപകടങ്ങൾ ഒഴിവാക്കാനും ഗതാഗതം സുഗമമാക്കാനുമായി നഗരത്തിലെ ചില റോഡുകൾ വൺ വേ ആക്കി മാറ്റിയാണ് ഗതാഗതം പരിഷ്കരിച്ചിരുന്നത്. എന്നാൽ ഈ പരിഷ്കരണങ്ങളും നിയമങ്ങളുമൊക്കെ കാറ്റിൽ പറത്തിയാണ് ഇപ്പോൾ മുക്കം ടൗണിലൂടെ വാഹനങ്ങൾ പോകുന്നത്. മുക്കം നഗരസഭ ഇത് രണ്ടാം തവണയാണ് ട്രാഫിക് പരിഷ്കാരം നടപ്പിലാക്കുന്നത്. എന്നാൽ രണ്ട് തവണയും ഇത് ആരംഭ ശൂരത്വം മാത്രമാവുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. മുക്കം നഗരത്തിൽ ഫെബ്രുവരി 1 മുതൽ പ്രാബല്യത്തിൽ വന്ന ട്രാഫിക് പരിഷ്കാരം 4 മാസം പിന്നിടുമ്പോഴും വിജയകരമായി നടപ്പായിട്ടില്ല. പഴയ വാഹനഗതാഗത സംവിധാനം കാര്യമായ മാറ്റമില്ലാതെ ഇപ്പോഴും തുടരുക തന്നെയാണ്. വ്യാപാരികളും തൊഴിലാളികളും സംഘടനാ പ്രതിനിധികളും ഉൾപ്പെടെ ബന്ധപ്പെട്ടവരെല്ലാം പങ്കെടുത്ത യോഗത്തിൻ്റെ അംഗീകാരത്തിന് ശേഷമാണ് പരിഷ്കാരം നടപ്പിലാക്കിയിരുന്നത്. ബസ്സുകൾ അങ്ങാടിയിലൂടെ വന്ന് സ്റ്റാൻഡുകളിൽ പ്രവേശിച്ച് ബൈപ്പാസ് വഴി പുറത്തു പോകണമെന്ന വ്യവസ്ഥ നടപ്പായപ്പോൾ തന്നെ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ പ്രവേശന കവാടത്തിൽ വീതി കുറഞ്ഞ റോഡിൽ നിർത്തി യാത്രക്കാരെ ഇറക്കാനും കയറ്റാനും പാടില്ലെന്ന നിർദ്ദേശം ഇതുവരെ നടപ്പായിട്ടില്ല. വീതി കുറഞ്ഞ ഈ റോഡിൻ്റെ ഒരു ഭാഗം ഓട്ടോറിക്ഷ സ്റ്റാൻഡാണ്. മാർക്കറ്റ് റോഡും ഓർഫനേജ് റോഡും വൺ വേ ആണെങ്കിലും ഈ നിയമം പാലിക്കാൻ ഇതുവരെ ആരും മെനക്കെട്ടിട്ടില്ല. മെയിൻ റോഡിൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനും അഭിലാഷ് ജംഗ്ഷനും ഇടയിലുള്ള ഭാഗം PC റോഡ്, ബൈപ്പാസ്, മുഹമ്മദ് ഹാജി റോഡ് എന്നിവയും വൺ വേ തന്നെയാണ്. ഈ റോഡുകളുടെ ആരംഭത്തിൽ നോ എൻട്രി ബോർഡുകളുമുണ്ട്. പക്ഷേ രണ്ട് ബോർഡുകൾ സ്ഥാപിച്ചിട്ടും ഓർഫനേജ് റോഡിലും മറ്റും താലങ്ങും വിലങ്ങും വാഹനം ഓടുക തന്നെയാണ്. ഇതിനിടെ ഗതാഗത പരിഷ്കാരത്തിലെ പല നിർദ്ദേശങ്ങളോടും എതിർപ്പ് പ്രകടിപ്പിച്ച് ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ തൊഴിലാളികൾ കഴിഞ്ഞ ദിവസം CATU നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.